ഒന്നും പറയാനില്ലാത്തൊരു സന്ധിയായിരുന്നു ഇത് പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന കാര്യം ആ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസം ഞാൻ ഒന്നും പറഞ്ഞില്ലായിരുന്നു അതിൻ്റെ കാരണം എന്തായിരുന്നു വെച്ചാൽ ശക്തിയില്ലായിരുന്നു പറയാൻ എന്നുള്ളത് തന്നെയാണ് നമ്മൾ പല മോട്ടിവേഷനൊക്കെ പറയുമെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ അശക്തരായി പോകും അത് ഏത് സ്ഥലത്തായാലും അർജുനൻ ഭഗവത്ഗീതയില് ഭഗവത്ഗീതയല്ല കുരുക്ഷേത്ര യുദ്ധത്തിൽ ശക്തിമാനായ ധൈര്യശാലിയായ അർജുനൻ ശക്തിയില്ലാതെ ശക്തിയെല്ലാം ചോർന്നുപോയൊരു സമയം ഉണ്ടായിരുന്നു അല്ലേ ആ സമയത്ത് ഭഗവാൻ കൊടുത്ത ധൈര്യം ആ ഒരു ധൈര്യം എന്ന് പറയുന്നത് എന്താ അര്ജുനാണ് ഭഗവത്ഗീത ഉപദേശിച്ചതെങ്കിലും അതൊക്കെ നമ്മളിലേക്കാണ് എത്തിയിരിക്കുന്നത് അല്ലേ അങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മൾ വയനാട്ടിൽ പ്രധാനമന്ത്രിയുടെ യാത്രയോടെ നമ്മൾ കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംഘടനകളും സർക്കാർ സംവിധാനങ്ങളും ഒക്കെ അതിമനോഹരമായിട്ട് പ്രവർത്തിച്ച ഒരു മേഖലയായിരുന്നു വയനാട്ടിലെ ദുരന്ത ഭൂമി എന്ന് പറയുന്നത് നമുക്ക് പേരെടുത്ത് തന്നെ പറയാം ഡിവൈഎഫ്ഐ ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും യൂത്ത് ലീഗ് ആയാലും സേവാ സേവാഭാരതി ആയാലും യുവമോർച്ചയായാലും മറ്റ് സന്നദ്ധ സംഘടനകളായാലും സർക്കാർ സംവിധാനങ്ങളായാലും ഒക്കെ കൈ മെയ് മറന്ന് പ്രവർത്തിച്ച ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു രോമാഞ്ചം തന്നെ ഉണ്ടാവും എല്ലാവർക്കും ഒരു സംശയമില്ല നമ്മൾ അത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു സ്പോട്ടിലാണ് നമ്മൾ ഒന്നായി മാറിയത് അല്ലേ അവിടേക്കുള്ള പിന്നീടുള്ള നേതാക്കളുടെയൊക്കെ ഒരു വരവും അതൊക്കെ പോസിറ്റീവായിട്ട് എല്ലാവർക്കും ശക്തമായ സന്ദേശങ്ങളായിരുന്നു നൽകിയത് അവസാനം പ്രധാനമന്ത്രി വന്നപ്പോണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് ആകാശത്തോടെ ഒരു യാത്ര നടത്തിയിട്ട് ഒരു മീറ്റിംഗും നടത്തിയിട്ട് ഒരു ടു അവർ രണ്ട് മണിക്കൂർ പ്രോഗ്രാമായിട്ട് അദ്ദേഹത്തിന് തിരിച്ചു പോകാമായിരുന്നു പക്ഷേ അദ്ദേഹം സത്യം പറഞ്ഞാൽ കേരള ജനതയുടെ ഹൃദയത്തിലേക്കാണ് കടന്നു കയറിയതെന്ന് ഒന്ന് സംശയം പറയാം നമുക്ക് ഇതില് രാഷ്ട്രീയവും ഇല്ല ഒന്നുമില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെ നിങ്ങൾക്ക് എന്തും പറയാം മുഖ്യമന്ത്രിയെയും നമ്മൾ പറയാം ആർക്കും എന്തും പറയാം ഒരു സംശയമില്ല പക്ഷേ ഈ കാഴ്ചകൾ പ്രളയത്തിൻ്റെ സമയത്ത് കോവിഡിൻ്റെ സമയത്ത് നമുക്ക് നമ്മൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എത്ര കണ്ട് മലയാളികളുടെ ഹൃദയത്തിലേക്ക് കയറിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ആരൊറ്റ വീഡിയോ മാത്രം മതി വയനാട്ടിൽ അദ്ദേഹം വന്നപ്പോൾ വയനാടിന് എന്താണ് മനസ്സുകൊണ്ട് നൽകിയത് കേരള ജനത എങ്ങനെയാണ് അത് സ്വീകരിച്ചത് എന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ വാട്ട്സാപ്പിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതമായിരുന്നു എന്നും പ്രധാനമന്ത്രിയെ ചീത്ത വിളിക്കുന്ന ആളുകൾ പോലും നരേന്ദ്രമോദിയുടെ ആ ഒരു വീഡിയോ ഷെയർ ചെയ്ത കാഴ്ച കണ്ടപ്പോൾ മനസ്സിലായി കേരളീയരുടെ മനസ്സിൽ നന്മയുണ്ട് ഒരു സത്യം സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതെവിടെയൊക്കെയോ ചില സന്ദർഭങ്ങൾ കൊണ്ട് ചില കാരണങ്ങൾ കൊണ്ട് കളഞ്ഞു പോകുന്നു അതിനുള്ള പല കാരണങ്ങളും രാഷ്ട്രീയമായിട്ടും എല്ലാ കാരണങ്ങളും ഒക്കെ ഉണ്ടാവാം എങ്കിലും ഈ ഒരു സന്ദർഭത്തിൽ മലയാളികൾ കാണിച്ച ഒരു ഔചിത്യം ഉണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല തളർന്നു നിന്ന അർജുനന് ഭഗവാൻ ഗീത ഉപദേശിച്ച അതേ രീതിയിലുള്ള ഒരു ശക്തിയാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി വന്നപ്പോൾ കിട്ടിയത് എന്നുള്ള നിസ്സംശയം പറയാം അദ്ദേഹം കൈയൊഴിയില്ല ഞാനുണ്ട് എന്ന് പറയുമ്പോൾ അതിനുശേഷമാണ് അർജുനൻ യുദ്ധത്തിന് പുറപ്പെട്ടത് അല്ലേ അതേമാതിരി ഞാൻ ഉണ്ട് എന്ന് പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നമ്മോട് പറയുമ്പോൾ നമുക്കൊരു ധൈര്യം തന്നെയാണ് സത്യം പറയാം ലോക നേതാക്കളില് വളരെ ചങ്കൂറ്റത്തോടെ നമുക്ക് അഭിമാനത്തോടെ നരേന്ദ്രമോദി എന്നൊരു പ്രധാനമന്ത്രി നമുക്കുണ്ട് എന്നുള്ളത് പറയാം അത് നിങ്ങൾ രാഷ്ട്രീയം നിങ്ങളതിൽ കാണണ്ട നിങ്ങൾക്ക് നമുക്ക് ഇതിനു മുമ്പേ പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു പോലെ ശക്തയായ പ്രധാനമന്ത്രിയൊക്കെ ഉണ്ടായിട്ടുള്ള നാട് തന്നെയാണ് ഭാരതം എന്ന് പറയുന്നത് ആ സമയത്ത് തന്നെ ഇപ്പം ഈ വയനാട്ടിലെ ഈ യാത്ര ആ ഒരു വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഒന്നും പറയാനില്ല ഈ സന്ധ്യക്ക് നിങ്ങളോട് ഇതിനെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയണമെന്നുള്ളത് ഞാൻ കുറേ മുമ്പ് വിചാരിച്ചാണ് വയനാടിനെക്കുറിച്ച് പറയണമെന്നുള്ളത് എന്തായിരുന്നു സംഭവിച്ചത് എന്നുള്ളത് പക്ഷേ അത് പറയാൻ ഇപ്പോൾ സന്ദർഭം ഈ വീഡിയോ കൂടെ പ്രധാനമന്ത്രിയുടെ വയനാട്ടിലേക്കുള്ള യാത്ര കൂടെ കണ്ടപ്പോൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി നിങ്ങളുടെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലും നല്ല നന്മയുണ്ട് ഒരു സത്യം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അത് സത്യമാണല്ലേ അപ്പോൾ അതൊന്ന് മനസ്സൊന്ന് തുറന്നു വെക്കുക എല്ലാവരും മനസ്സ് തുറന്നു വെച്ച് ലുക്ക് ഇൻവേർഡ് വേർഡ് നമ്മളെ ഉള്ളിലേക്ക് നോക്കുക നമ്മളെന്താണ് നമ്മളെ ാണ് ചെയ്യുന്നത് എന്താണ് പറയുന്നത് നമുക്ക് വേണ്ടി നമ്മുടെ നോക്കാൻ കാക്കാൻ അതിർത്തിയിൽ സൈനികരും രാജ്യം ഭരിക്കാനും സംസ്ഥാനമായാലും ഭരിക്കാനും ശക്തരായ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം നമ്മളുടെ പ്രവൃത്തികൾ കൂടെ നന്നായി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിലൊന്ന് നമ്മുടെ കേരളം തന്നെയായിരിക്കും ഗോഡ്സോൺ കൺട്രി എന്നുള്ളത് നിസ്സംശയം ഒരു കാര്യമാണല്ലേ അത്രയേ ഉള്ളൂ പറയാൻ വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല ഈ സന്ധ്യക്ക് ഈ കാര്യം നിങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി നമുക്ക് സംസാരിക്കുമ്പോൾ അകൽച്ചയുടെ ആവശ്യമൊന്നുമില്ല നമ്മൾ മനസ്സിൽ തോന്നുന്നത് സ്ക്രിപ്റ്റ് ഒന്നും ഒന്നുമില്ലാണ്ടാണ് ഇത് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ അഭിപ്രായം പറയുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഹരേ കൃഷ്ണ